പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുക. നമ്മൾ മരിച്ചുപോയ സെബാസ്റ്റ്യൻ, റോസ്ലി സെബാസ്റ്റ്യൻ, മാത്യൂസ് ജോസഫ് എന്നിവരുടെ ആത്മശാന്തിക്കായിട്ട് ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോനാഥൻ പറഞ്ഞു വയ്ക്കും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരും, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരൂപം സ്വീകരിച്ച് മണ്ണിലേക്ക് കടന്നു വന്നതും നമ്മുടെ ദുഃഖങ്ങളും പാപങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും ഇല്ലാതാക്കുവാനായിട്ടാണ്. ലൂക്കാസ് സുവിശേഷം 4:18 വാക്യങ്ങളിലും തൻ്റെ ദൗത്യത്തെക്കുറിച്ചും ഈശോ കൃത്യമായിട്ട് അവചനത്തിൽ പറഞ്ഞു വെച്ചു. എസയാസ് പ്രവാചകൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടാണ് പറഞ്ഞു വെച്ചത്. അവിടുന്ന് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ബന്ധിതർക്ക് മോചനം നൽകുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായിട്ട് എന്നെ അഴച്ചിരിക്കുന്നുവെന്ന് ഈശോ തൻ്റെ വചനത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ഇല്ലായ്മകളിലും കുറവുകളിലൊക്കെ ഈശോയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കും. തീർച്ചയായും അവിടെ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. ആ വലിയ കൃപ ദൈവം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴം എന്റെ വലിയ പിഴം. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞും നമ്മുടെ പാപങ്ങൾ പൊറുത്തും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ച സർവശക്തനായ ദൈവമേ, സ്വർഗീയ ഭിഷഗോരന്റെ ആശ്വാസം അരുളുന്ന സാന്നിധ്യത്തിനായും കാത്തിരിക്കുന്ന ഞങ്ങൾ ബലഹീനതകളാൽ പരീക്ഷിണരാകാതിരിക്കാൻ ദയാപൂർവം അനുഗ്രഹമരുളണമേ. അങ്ങയോടുകൂടിയും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിന് എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴിയും ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, തളർന്നവന് കർത്താവ് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും? ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു. നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ, ആരാണിവയെല്ലാം സൃഷ്ടിച്ചത്? പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിലൊന്നുപോലും നഷ്ടപ്പെടുന്നില്ല. യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയും ആണ്. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ഇതാ കർത്താവ് വരുന്നു, അവിടുത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിയവർ അനുഗ്രഹീതരാകുന്നു. ഇനി മുതൽ വായിക്കാനായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. ഒരുപാട് തവണ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ പറയണം, ഇതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കാര്യം ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. അക്കാലത്ത്
യേശു അരുളിചെയ്തും അദ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയമുള്ളവനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യ രഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷം പ്രാബല്യം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങൾ ആരാധന ബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴിയും ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേം പരിശുദ്ധനായ പിതാവേം സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടത്തെ പ്രവചിച്ചും കന്യകമാതാവും അവാജ്യമായ സ്നേഹത്തോടെ അവിടത്തെ സംവഹിച്ചും യോഹന്നാൻ അവിടത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും
അവിടുത്തെ സ്തുതി ഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവം ഒരുങ്ങാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വരുന്ന ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ പരിശുദ്ധാത്മാവ് ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാവരുടെ മേൽ അവിടുന്ന് കടന്നു വരാനും നമ്മളെ വിശുദ്ധീകരിക്കാനും അനുഗ്രഹിക്കാനുമായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായങ്ങും സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ധനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Thank you.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടും ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രൈസ്തവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളും പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞളരൂപത അധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങും സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങ് പക്കലേക്ക് വിളിച്ചം അങ്ങയുടെ ദാസൻ സെബാസ്റ്റിൻ, റോസ്ലി സെബാസ്റ്റിൻ, മാത്യൂസ് ജോസഫ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായും അവിടത്തോടൊന്നായി തീർന്ന ഇവരെയും അവിടത്തെ ഉദ്യാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴിയും ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിന് എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്നു ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചും ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും
സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്തം അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ക്രൂശിച്ച കൈയിലെല്ലാം
ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഇത്ര ചെറുതാവാനെത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ ശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ രക്തമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ മിശിഹായുടെ വിലാവിലെ ജലമേ എന്നെ കഴുകണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ആമേൻ നിത്യപുരോഹിതനായ ഈശോയെ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്ത് വരാതെ അങ്ങയുടെ തിരുസന്നിധിയിൽ അഭയം നൽകണമേ അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്തകരണങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങയുടെ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കട്ടെ ആമേൻ വൈദികരുടെ രാജ്ഞിയായ മറിയമേ പഴയ പള്ളിപ്പുരയിടത്തിൽ BCC 29 കുടുംബ യൂണിറ്റിലെ ആഞ്ചിൽ മകൻ അനത്യാസ് കഴിഞ്ഞ രാത്രി കർത്താവ് നിദ്ര പ്രാപിച്ചു. ഇന്ന് 3 മണിക്ക് മരണാനന്തര കർമ്മങ്ങൾ ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ സഹോദരൻ കുടുംബത്തിന് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ നമ്മുടെ കർത്താവ് പ്രഭാവത്തോടെ എഴുന്നള്ളുമ്പോൾ അവിടെ നിന്ന് തൻ്റെ ദാസരുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിർമ്മല സുമമേ നിർമ്മല സുമമേ നിത്യവിശുദ്ധേ കർമ്മലരാണേ നിർദരരാഗം നിൻ സുനരിവരേ എന്ന